അപ്പോൾ മച്ചാമാരെ, കോവളം ബീച്ചിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അങ്ങനെ 2 വർഷത്തെ കൊറോണയുടെ ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണൊന്ന് കോവളം ആക്റ്റീവായതും ടൂറിസ്റ്റുകളൊക്കെ ഒന്ന് വന്നു തുടങ്ങിയതും. അപ്പോൾ 2 വർഷമായിട്ട് കോവളത്തെയും ഇവിടുത്തെ കാഴ്ചകളെയൊക്കെ നമ്മൾ മിസ് ചെയ്തിരുന്നു. ഇവിടെ പഴയ സെറ്റപ്പുകളൊക്കെ മാറി. അപ്പോൾ അതാ ഈ കാണുന്നതാണ് ലോകപ്രശസ്തമായ കോവളം ബീച്ച് ആയിരുന്നു. കാരണം ഇപ്പോൾ ഇവിടെ ബീച്ചില്ല, അതായത് കടൽ തീരമില്ല. ഇവിടെ ഏകദേശം 50 മീറ്ററോളം ഉണ്ടായിരുന്ന കടൽ തീരം കടൽ കയറി. ഇവിടുത്തെ മെയിൻ സംഭവമായ സൺബാത്ത് പോയിട്ട് ഒന്ന് കടലിലിറങ്ങി കുളിക്കാൻ പോലും പറ്റില്ല. കാരണം അടിയിൽ പാറയുണ്ട്, അത്രയ്ക്കും അപകടം പിടിച്ച അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇവിടുത്തെ സൺബാത്തിൻ്റെ സെറ്റപ്പുകളൊക്കെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട്. ഈ ബീച്ചിലെ മറ്റൊരു പ്രത്യേകതയാണിത്, ഇതിവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇപ്പോൾ ഇതാ മെയിനായിട്ടുള്ളത്, ഇപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാറയാണ്. ഇതിൻ്റെ മുകളിൽ കയറുന്ന മൊത്തത്തിലുള്ള കോവളം ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. മറ്റൊരു അടിപൊളി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് കോവളത്തെ ലൈറ്റ് ഹൗസാണ്. പക്ഷേ അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൈറ്റ് ഹൗസ് ഇതാ കാണുന്നുണ്ട്. അവിടേക്ക് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഈ വോക്ക് വേയിൽ മൊത്തം ചെറിയ ചെറിയ കടകളാണ്. ഇവിടുത്തെ മറ്റൊരു സംഭവം ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളും മസാജും ഒക്കെയാണ്. ഇപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കോവളം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കളക്ഷൻസ്, ഡ്രസ്സസ്. അപ്പോൾ കടക്കാരൊക്കെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെയും കാത്തിരിപ്പാണ്. പക്ഷേ ഇവിടുത്തെ കോവളത്തിൻ്റെ അവസ്ഥ ശോകമാണ്. 10% പോലും ടൂറിസ്റ്റുകൾ എത്തുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി ഈ ബീച്ചിൻ്റെ മറുവശത്തേക്ക് പോകും. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾക്കും ബാറിനും ഹോട്ടൽസിനും എല്ലാം ഒരേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വരുന്നവരെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്നത് മാക്സിമം ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇനി കോവളത്തെ ബീച്ച് പഴയ രീതിക്ക് ആക്കിയെടുക്കാതെ ഇവിടുത്തെ ടൂറിസം ഇനി വലിയ രീതിയിൽ വിജയിച്ച് പോകാൻ സാധ്യതയില്ല. കാരണം അത്രയ്ക്കും ഇവിടുത്തെ കടൽ തീരം പോയി. ഇതൊക്കെയാണ് മച്ചാമാരെ കോവളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.